നമസ്കാരം. വീണ ജോർജ് എന്ന മന്ത്രിയെ കുറച്ചു കാലമായിട്ട് ഈ നാട്ടിൽ ഒരു പ്രത്യേക വിഭാഗക്കാർ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, നിപ്പ ഭീതിയിൽ നിന്ന് അവർ മുന്നിൽ നിന്ന് നയിച്ച് ആരോഗ്യമേഖല ആ ആശങ്കയിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഒരു കുട്ടി നിപ്പ ബാധിച്ച് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. നമ്മുടെ ആരോഗ്യമേഖല ഈ സന്ദർഭത്തിൽ പ്രവർത്തിച്ച ഒരു രീതിയുണ്ട്. കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ അവിടെ ഇടപെടുന്നു, കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നു, മന്ത്രി സ്ഥലത്തെത്തി അവലോകന യോഗങ്ങൾ ചേരുന്നു, ആരോഗ്യ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകി അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് കാര്യങ്ങളെ നിയന്ത്രണാവിധേയമാക്കുന്നു. എന്തേ, നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ? ഇപ്പോഴും പറയാണ് കെ കെ ശൈലജയോളം വരില്ല എന്ന്. കെ കെ ശൈലജ ഒന്നും 6 മാസം കൊണ്ടല്ല കെ കെ ശൈലജയായത്. 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയപ്പോഴാണ് കെ കെ ശൈലജ എന്നൊരു MLA അല്ലെങ്കിൽ ഒരു മന്ത്രി ഇന്ന് പറയുന്ന രീതിയിലേക്ക് അറിയപ്പെടുന്ന തലത്തിലേക്ക് ഉയർന്നത്. അതെ, ഒരാളെ അഡ്രസ് ചെയ്യപ്പെടുന്നത് അയാളുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ്. വീണ ജോർജ് മികച്ച ഇടപെടലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി നിന്ന് മന്ത്രിമാരെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി, ഒപ്പം ആരോഗ്യരംഗത്തെ പ്രമുഖരുമായി നടത്തിയ കൂടിയാലോചനകൾ, അല്ലെങ്കിൽ നിപ്പ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉടനടി വൈറോളജി ലാബ് തുടങ്ങാനായിട്ടുള്ള തീരുമാനം, ശരവേഗത്തിലാണ് പല കാര്യങ്ങളും തീർത്തത്. അതും ഒരു സ്ത്രീയാണ്. അവരെ എന്തുകൊണ്ട് ആരോഗ്യമന്ത്രിയായി നിയോഗിക്കാൻ CPM പോലൊരു പാർട്ടി തയ്യാറായി എന്ന് വെച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ കഴിവ് എന്ന് പറയുന്നത് അയാളുടെ പ്രവൃത്തിയാണ്, ഇടപെടാനുള്ള ശേഷിയാണ്. എന്തെങ്കിലും ഒരു സംഭവവികാസം ഉണ്ടാകുമ്പോൾ പകച്ചു നിൽക്കാതെ മുൻപന്തിയിൽ പോയി നിന്ന് നിങ്ങളെ നയിക്കാൻ ഞാനുണ്ട് എന്ന് പറയുന്നതാണ് ഒരു ഭരണകർത്താവ്. ഇപ്പോ വീണ ജോർജ് അത് തെളിയിച്ചിരിക്കുകയാണ്. 5-6 മാസമേ ആയുള്ള അധികാരത്തിൽ എത്തിയിട്ട് അല്ലെങ്കിൽ ഈ ചുമതല ലഭിച്ചിട്ട് വിശ്രമം എന്തെന്നറിയാൻ അവർക്ക് പറ്റിയിട്ടില്ല. ആ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം കോവിഡിന്റെ 2-ാം തരംഗം തുടങ്ങി, ഇപ്പോൾ നിപ്പയിലെത്തി നിൽക്കുമ്പോൾ ഉണ്ണാനോ ഉറങ്ങാനൊക്കെ എത്ര സമയം കിട്ടുമെന്നുള്ള കാര്യമൊന്ന് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അവർ കൃത്യമായി അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോഴാണ് ചില ആരോഗ്യ പ്രവർത്തകരുടെ ലേബലിൽ നടക്കുന്ന ചില ടീംസ് അവരെ വിമർശിക്കാനൊക്കെ രംഗത്തിറങ്ങിയത്. SS ലാൽ എന്നാണ് പേര്. ആ ടീംസ് ഒക്കെ പറയുന്നത് അവർ ആരോഗ്യ പ്രവർത്തകരാണ്, ഡോക്ടറാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ആരോഗ്യമേഖല ഇത്രയും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിനെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഡയലോഗ് അടിച്ച് 10 ആൾക്കാരുടെ ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്ന ടീംസ് ഒക്കെയാണ് വിമർശിച്ചത്. പക്ഷേ അതിലൊന്നും കുലുങ്ങാതെ കാര്യങ്ങളെ കൃത്യമായി ഏകോപിപ്പിച്ച ഡോക്ടർമാരെയും നേരത്തെ ഈ വിഷയം കൈകാര്യം ചെയ്ത് പരിചയമുള്ളവരെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ആ വലിയ ഭീതിയിൽ നിന്ന് നമ്മുടെ നാടിനെ മുക്തമാക്കുകയാണ്. കേവലം ഒരേ ഒരു കേസ് മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. കൃത്യമായ ക്വാറന്റൈൻ സംവിധാനത്തിലൂടെയും കൃത്യമായ പരിശോധനകളിലൂടെയും 100-ലേറെ പേരെ നടത്തിയ സാമ്പിൾ പരിശോധനയിൽ എല്ലാം നെഗറ്റീവായിട്ടുണ്ട്. ആശങ്ക കൂട്ടാൻ വേണ്ടി മറ്റൊരാൾക്ക് അത് പകർന്നിട്ടില്ല. ഇപ്പോഴും കോഴിക്കോടിന്റെ ചാത്തമംഗലം മേഖലയെ കണ്ടെയ്ൻമെന്റ് സോണാക്കി അവിടുത്തെ പരിശോധനകൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചു വരികയാണ്. ഇതിനേക്കാൾ എങ്ങനെയാണ് ഒരാൾ മികച്ചതായി പ്രവർത്തിക്കേണ്ടത്? ചില അന്ധത ബാധിച്ചവർക്ക് ഒന്നും കാണാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ നല്ലതിനെ നല്ലതെന്ന് പറയാൻ അവർക്ക് മനസ്സ് അനുവദിക്കത്തില്ല. കാര്യം നെഗറ്റീവ് ചിന്താഗതികളാണല്ലോ. ശരിയെയും തെറ്റിനെയും വേർതിരിച്ച് കണ്ട് ശരിയെ ശരിയെന്ന് പറയാനും തെറ്റിനെ തെറ്റെന്ന് പറയാനുമുള്ള ആർജവമാണ് ഒരു വ്യക്തിയെ വേറിട്ടതാക്കുന്നത്. ആ നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ കേവലം 6 മാസം കൊണ്ട് തന്നെ തനിക്ക് കിട്ടിയ ഉത്തരവാദിത്വത്തെ അവർ കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ട്, അതിൽ വിജയിക്കുന്നുണ്ട്. അവരുടെ പരിശ്രമം തന്നെയാണ് ഈ വിജയത്തിന് കാരണമാകുന്നത്. ഇപ്പോ അവഹേളിക്കുന്നവർക്കെല്ലാം മിണ്ടാട്ടമില്ല. വീണ ജോർജ് ആണ് ഈ നാട്ടിൽ കോവിഡ് വ്യാപനത്തിന് കാരണമായത്, ഈ നാട്ടിൽ നിപ്പയ്ക്ക് കാരണമായെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോ അവർ പറയുന്നു വീണ ജോർജ് മോശമാണ്, KK ശൈലജ സൂപ്പറാണ്. പക്ഷേ KK ശൈലജ ഒരു കാലത്ത് ഈ നാട്ടിൽ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞവരുണ്ട്. അതായത് റോക്ക് സ്റ്റാർ എന്ന് പറഞ്ഞ് ഈ ശൈലജയെ അധിക്ഷേപിച്ചവർ ഈ നാട്ടിലുണ്ട്. അവർ കഴിഞ്ഞ തവണ കോഴിക്കോട് പ്രദേശത്ത് നിപ്പ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഗസ്റ്റ് ഹൗസിൽ വന്ന് ഗസ്റ്റ് ആർട്ടിസ്റ്റായി പോയ വ്യക്തി എന്നൊക്കെ ശൈലജ അധിക്ഷേപിച്ചവരാണ്. അങ്ങനെ മൈക്ക് കിട്ടുമ്പോൾ സ്ത്രീകളെ ഏത് രീതിയിൽ അഭിസംബോധന ചെയ്യണമെന്ന് പോലും അറിയാത്ത ടീംസാണ് ഇപ്പോൾ വീണ ജോർജിന് മേൽ കുതിര കയറാൻ ചെന്നത്. പക്ഷേ അവർ സ്വന്തം പ്രവൃത്തി കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞു, അവർ ശരിയാണ്, അവർക്ക് ഈ മേഖലയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുകയാണ്. ഇനിയെങ്കിലും ഈ അന്ധത ബാധിച്ചവരുടെ കണ്ണൊന്ന് തുറക്കുമല്ലോ. ആരെ എന്തും പറയാൻ എല്ലില്ലാത്തൊരു നാവ് മാത്രം മതി. അതുകൊണ്ട് വീണ ജോർജിനെ അവഹേളിച്ച് നിപ്പ ഇതാ വന്നത് വീണ ജോർജിന്റെ കുഴപ്പമാണ്, കോവിഡ് 2-ാം തരംഗം വന്നത്
വീണാ ജോർജിന്റെ കുഴപ്പമാണ്. ഈ നാട്ടിൽ മരണനിരക്ക് ഉയർന്നത് വീണാ ജോർജിന്റെ കുഴപ്പം കൊണ്ടാണ്. അത് കെ ശൈലജ ആണെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. ഇവരെയൊന്നും കയ്യിരിപ്പിന്റെ പ്രശ്നം കൊണ്ടല്ല, അതായത് ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ നിങ്ങൾ പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് തെറ്റിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിച്ച് ഇവിടുത്തെ സിസ്റ്റം മോശമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചവർക്ക് കിട്ടിയ അടിയാണ് ഇപ്പോ വീണാ ജോർജ് നേടിയെടുത്തിരിക്കുന്ന ഈ നേട്ടം. ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും അവരെ അവഹേളിച്ച് മനസംതൃപ്തി അടഞ്ഞവർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. കാര്യങ്ങളെ ശുഭകരമായി പരിയവസാനിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത്ര നല്ല ഇടപെടലുകൾ നടത്തുന്നവരെ കണ്ടെത്തി ഓരോ അധികാര കേന്ദ്രങ്ങൾ അവർക്ക് നൽകുന്നതാണ് ഒരു സംവിധാനത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് സിപിഎം കെ ശൈലജയ്ക്ക് പിൻഗാമിയായി വീണ ജോർജിനെ കണ്ടെത്തിയതിൽ ഒരു അത്ഭുതവുമില്ല. മറ്റൊരു കെ ശൈലജയാകാൻ വീണ ജോർജിന് കഴിവുണ്ടെന്ന് അവർ ദൈനംദിനം ഇതുപോലെ തെളിയിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്.